ആലപ്പുഴ തകഴി കുന്നമ്മയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രണ്ടാം പ്രതിയും യുവതിയുടെ സുഹൃത്തുമായ തോമസ് ജോസഫ്, ഇയാളുടെ കൂട്ടാളി മൂന്നാം പ്രതി അശോക് ജോസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായ യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, സംഭവത്തിൽ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. കെബി, ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ട് കേസിൽ രണ്ട് പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. യുവതിയുടെ സുഹൃത്തും രണ്ടാം പ്രതിയുമായ തോമസ് ജോസഫ്, ഇയാളുടെ കൂട്ടുപ്രതിയായ ഈ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിടാൻ തോമസിനെ സഹായിച്ച കൂട്ടുപ്രതിയായ മൂന്നാം പ്രതി അശോക് ജോസഫ് എന്നിവരാണ് പൂച്ചാക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പോലീസ് ഇന്ന് രാവിലെയാണ് ഇവർക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയത്. കുഞ്ഞിന്റെ അമ്മയും അമ്മയാണ് പൂച്ചാക്കൽ സ്വദേശിയായ യുവതി. ഈ യുവതിയാണ് കേസിലെ ഒന്നാം പ്രതി. ഇവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ റിമാൻഡിലാണ്. ഈ യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇവരെ മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം. കാരണം കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിൽ പോലും ഈ മൃതദേഹത്തിന് കാലപ്പഴക്കമുള്ളതിനാൽ കുഞ്ഞിന്റെ മരണം ഏത് രീതിയിൽ സംഭവിച്ചതാണ് എന്നൊരു നിഗമനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ്. അതിൽ നിന്ന് ഒരു പക്ഷേ ഈ കുഞ്ഞിന്റെ മരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചേക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരണം, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്. ഒപ്പം തന്നെ ഈ മൂന്ന് പ്രതികളും, അതായത് ഈ യുവതി ചികിത്സിച്ച ഡോക്ടറോട് പറഞ്ഞതനുസരിച്ച് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞ് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന രീതിയിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രം അതിനോടൊപ്പം തന്നെ ഈ യുവാവ്, അതായത് രണ്ടാം പ്രതിയും യുവതിയുടെ ആൺസുഹൃത്തുമായ തോമസ് പോലീസിന് നൽകിയ മൊഴിപ്രകാരം കുഞ്ഞിന്റെ മൃതദേഹമാണ് തന്റെ കയ്യിൽ തന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിൽ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഏത് രീതിയിലാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കെ പി, യെസ്. ആലപ്പുഴയിൽ നിന്നും നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.